സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ആത്മീയ ശിശുക്കളായ നമ്മെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെയും ക്രിസ്തുനാമത്തിൽ സംലബ്ധമായ പാപമോചനത്തിൻ്റെയും പാഠങ്ങൾ ശ്ലീഹ പഠിപ്പിച്ചെങ്കിൽ, ഇന്ന് അതീവ വാത്സല്യത്തോടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ശ്ലീഹ സംസാരിച്ചു തുടങ്ങുകയാണ്. അന്തിക്രിസ്തുവിനെക്കുറിച്ചും അന്തിക്രിസ്തുമാരെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. നമ്മുടെയെല്ലാം ഭാവനകളെ കാടുകയറാൻ വിട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് അന്തിക്രിസ്തു എന്നത്. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ ലേഖനങ്ങൾ മാത്രമാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ 2 തെസ്സലോനിയർ 1:1-12 വരെ നിയമനിഷേധത്തിൻ്റെ മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവിൽ ലോകത്ത് നടമാടുന്ന അരാജകത്വത്തിൻ്റെ മനുഷ്യൻ. ഇവിടെ ഇന്ന് യോഹന്നാൻ ശ്ലീഹ അന്തിക്രിസ്തുമാർ എന്ന ബഹുവചന പ്രയോഗം നടത്തുന്നത് ശ്രദ്ധിച്ചാൽ, ഇതൊരു അബദ്ധവിശ്വാസത്തെയോ ക്രമരാഹിത്യത്തെയോ പ്രതിനിധാനം ചെയ്യുന്നവരെക്കുറിച്ചുള്ള പൊതുവായ പ്രയോഗമാണെന്ന് വ്യക്തമാകുന്നുണ്ട്. 2 യോഹന്നാൻ 7 അന്തിക്രിസ്തുവിനെ നിർവചിക്കുന്നത് ക്രിസ്തു മാംസം ധരിച്ചു വന്നു എന്ന് വിശ്വസിക്കാൻ മടിക്കുന്നവനെയാണ്. അതായത് അക്കാലത്ത് നിലവിലിരുന്ന ഡോച്ചറ്റിസം എന്നൊരു അബദ്ധവിശ്വാസത്തിൻ്റെ സൂചനയാണിത്. ക്രിസ്തു മനുഷ്യൻ്റെ പ്രതീതി മാത്രമേ ഉളവാക്കിയുള്ളൂ, അല്ലാതെ യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നില്ല എന്ന് ഡോച്ചറ്റിസം പഠിപ്പിച്ചു. ക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായിരുന്നു എന്ന സത്യവിശ്വാസത്തിൻ്റെ നിഷേധമാണിത്. ഡോച്ചറ്റിസം എന്ന ഈ ക്രൈസ്തവ വിരുദ്ധമായ വിശ്വാസത്തിന് ഒരു ആത്മീയ പ്രത്യാഘാതവുമുണ്ട്. മനുഷ്യൻ്റെ വീഴ്ചകളോടും പാപാവസ്ഥകളോടും തൊട്ടറിഞ്ഞ് അവനെ സുഖപ്പെടുത്താൻ സാധ്യമാകുന്ന ക്രിസ്തുവിനെ ഇത് അസാധുവാക്കുന്നു. മനുഷ്യനോട് കാരുണ്യം കാണിക്കുന്ന, അവൻ്റെ അവസ്ഥകളിൽ ഉൾച്ചേരുന്ന, അവനെ വീണ്ടെടുക്കാൻ മാംസം ധരിച്ചു വന്ന ദൈവത്തെ അത് അസാധ്യമാക്കുന്നു. ഇന്നലെ നാം വിശ്വാസ വഴിയിലെ വളർച്ചകളെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ആരും ക്രിസ്തീയ പരിപൂർണതയിലേക്കും പരിപക്വതയിലേക്കും എത്തിച്ചേരുന്നത് ഒറ്റയടിക്കല്ല, ശൈശവം യുവത്വം എല്ലാം പിന്നിട്ടുകൊണ്ടാണ്. തികഞ്ഞ നാസ്തികനായ ഒരു ചിന്തകനായിരുന്നു ഫ്രെഡറിക് നീച്ചെ. അദ്ദേഹം എഴുതിയ വിഖ്യാത ഗ്രന്ഥമാണ് അന്തിക്രിസ്തു എന്നത്, ഡെർ ആൻറ്റിക്രിസ്റ്റ്. അതിൽ അദ്ദേഹം പറയുന്നു, എന്താണ് നന്മ? ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതെല്ലാം നന്മയാണ്. എന്താണ് തിന്മ? ബലക്ഷയം പ്രകടമാക്കുന്നതെല്ലാം തിന്മ. എന്താണ് ആനന്ദം? ബലം പ്രയോഗിക്കാൻ അവസരം കിട്ടുന്നതാണ് ആനന്ദം. സമാധാനമല്ലത് യുദ്ധമാണ്, സുഹൃതങ്ങളല്ല നേട്ടങ്ങളാണ്. ക്രിസ്തീയതയെ മാനവരാശിയുടെ തീരാക്കളങ്കം എന്ന് വിളിച്ച നീച്ചെ അതിനെ ചണ്ടാളന്മാരുടെ നികൃഷ്ടന്മാരുടെ വേദാന്തം എന്നും ഗണിക്കുന്നു. ശക്തിയില്ലാത്തവരുടെയും കഴിവില്ലാത്തവരുടെയും ബലഹീനരുടെയും വിഫലമായ ശക്തി പ്രകടനമെന്നും മൂഢമായ പ്രത്യാശയെന്നും. ബലഹീനനോട് കാരുണ്യം കാണിക്കുന്ന ക്രിസ്തീയ ശീലത്തെ മാനവരാശിയുടെ തകർച്ചയായി അദ്ദേഹം പരിഗണിച്ചു. നീച്ചയുടെ ഗണിതത്തിൽ പടിപടിയായി പുരോഗതി എന്നൊന്നില്ല. ബലഹീനൻ എന്നും ബലഹീനൻ തന്നെയാണ്. അവൻ തകർക്കപ്പെടണം, അവൻ നശിക്കാൻ നാം വഴിയൊരുക്കി കൊടുക്കണം. ക്രിസ്തീയത ഇങ്ങനെ ബലഹീനനെ വളരാൻ ഇടയാക്കുമ്പോൾ മനുഷ്യൻ്റെ അതിശക്തി, സൂപ്പർ ഹ്യൂമൻ എന്ന സ്വാഭാവിക മേന്മയെ, ഇച്ഛാശക്തിയെ അത് തടസ്സപ്പെടുത്തുന്നു എന്ന് നീച്ചെ ആരോപിക്കുകയാണ്. അതിനാൽ എവിടെയെല്ലാം ചുവരുകളുണ്ടോ അവിടെയെല്ലാം ക്രിസ്തീയതയെക്കുറിച്ചുള്ള ശാപവചസ്സുകൾ എഴുതിയിടും എന്ന് നീച്ചെ നിശ്ചയിച്ചു. ക്രൂശിതനെ പ്രഘോഷിച്ച പൗലോസ് ശ്ലീഹായെ സുവിശേഷകനെന്നല്ല ദുർവിശേഷകൻ, ഡിസാഞ്ചലിസ്റ്റ് എന്ന് നീച്ചെ വിശേഷിപ്പിച്ചു. കുരിശിൻ്റെ ചിഹ്നത്തിൽ ഇൻ ഓക്സിഞ്ഞോ, ലോകത്തിൻ്റെ അധോഗതി വിജയിച്ചു എന്നും നീച്ചെക്കുറിച്ചു. അന്തിക്രിസ്തു എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നീച്ചയേക്കാൾ വിശദമായി ആർക്ക് പറഞ്ഞു തരാനാകും? കാരണം നീച്ചെ സ്വയം അന്തിക്രിസ്തുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. യോഹന്നാൻ 18:37 പീലാത്തോസ് ചോദിക്കുന്ന എന്താണ് സത്യം എന്നൊരു ചോദ്യം, അതുമാത്രമാണ് പുതിയ നിയമത്തിൽ എന്തെങ്കിലും വിലയുള്ളതായി നീച്ചെ കണക്കാക്കുന്നത്. ആ ചോദ്യം ക്രിസ്തീയതയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകും എന്ന് നീച്ചെ കരുതി. കാരണം നീച്ചെ ചിന്തിക്കുന്നത് ക്രിസ്തീയത സത്യത്തിൻ്റെ തലയിൽ ചവിട്ടി താഴ്ത്തി വച്ചിരിക്കുന്നുവെന്നാണ്. ഇന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മോട് പറയും, ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സത്യം അറിയാത്തതുകൊണ്ടല്ല, സത്യം അറിയുന്നതുകൊണ്ട് തന്നെയാണ്. ഇതിലൂടെ നാഥൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, സത്യം അറിഞ്ഞിട്ടും നമ്മൾ സത്യത്തിൻ്റെ തല ചവിട്ടി താഴ്ത്തുന്ന അന്തിക്രിസ്തുമാരാണോ? നീച്ചെയും സ്വയം ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. 1 യോഹന്നാൻ 2 ഈ ഭാഗത്ത് ദൈവം നമ്മോട് സഹവസിക്കുന്നതിനെ മേനോ എന്നൊരു വാക്കുകൊണ്ടാണ് കുറിച്ചിരിക്കുന്നത്. ആ വാക്കും സഹവാസവും നാം കഴിഞ്ഞയാഴ്ച ആവർത്തിച്ച് ധ്യാനിച്ചിരുന്നു. ഈ സഹവാസം എന്നത് ഏകീഭൂതമായ കോർപ്പറേറ്റ് ആയ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നതുമാണ്.
ദൈവവും നമ്മളും ഏക ശരീരമായി തീരുന്നത് പോലെ ക്രിസ്തു നമ്മുടെ ശരീരത്തിനൊപ്പിച്ച് പ്രച്ഛന്നവേഷം അവതരിപ്പിച്ചല്ല വന്നത്. ഇന്ന് യോഹന്നാൻ 1-ാം അധ്യായം നമ്മോട് പറയുന്നത് പോലെ അവൻ മാംസം ധരിച്ചു വചനമായ ദൈവമായിട്ടും, മാത്രമല്ല അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് താമസമുറപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ശാരീരിക അവസ്ഥകളെയും ആവാസ വ്യവസ്ഥകളെയും അവൻ പുണരുകയാണ് നമ്മിൽ ഒരുവനായി. അവൻ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതിൽ മടി കാണിക്കുന്നില്ല. അപ്പോഴും അന്തിക്രിസ്തുമാർ ഈ ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെ ചികഞ്ഞുകൊണ്ടേയിരിക്കുന്നു.